നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം കർണാടകത്തിലെ നഴ്സിംഗ് സംബന്ധമായ കുറച്ച് വീഡിയോകൾ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിരുന്നു അതേ തുടർന്ന് നിരവധി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വിളിച്ചും മെസ്സേജ് അയച്ചും വീഡിയോ കമൻറ്റിലൂടെയും ഒക്കെ നിരവധി സംശയങ്ങളും പരാതികളും ഒക്കെ ചോദിക്കുകയും പറയുകയും അറിയുകയും ചെയ്തു വരുന്നു അതേ തുടർന്നാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ കർണാടകയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോളേജുകളുടെയും ഏജൻറ്റുമാരുടെയും വാക്കുകൾ കേട്ട് പെടാതിരിക്കുക ഒരു കാര്യം കൂടി പറയട്ടെ ഇനി പറയുന്ന കാര്യങ്ങൾ കണ്ട് ഏജൻ്റുമാർക്കും കോളേജുകൾക്കും കുരുപൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ഇതിലിടുന്ന കമൻറ്റുകളും വിളിക്കുന്ന കോൾ റെക്കോർഡുകളും നിയമപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കുന്നതും ഈ ചാനലിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതും ആയിരിക്കും എന്നുകൂടി അറിയിക്കുന്നു ഇനി കാര്യത്തിലേക്ക് വരാം ഒന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജാണെന്ന് ഉറപ്പുവരുത്തുക ഐ എൻ സിയുടെ ആവശ്യമില്ല എന്നൊക്കെ കോളേജുകാരോ ഏജൻറ്റുമാരോ പറയും എന്നാൽ കേരളത്തിലെ കുട്ടികൾ മറ്റൊരു സ്റ്റേറ്റിൽ പോയി പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ഉണ്ടായിരിക്കണം ഐ അംഗീകാരം ഉണ്ടെങ്കിലേ വിദ്യാഭ്യാസ ലോൺ കിട്ടുകയുള്ളൂ എന്നതും ഓർക്കുക രണ്ട് കർണാടകയിലെ ഒട്ടുമിക്ക നഴ്സിംഗ് കോളേജുകൾക്കും രണ്ടും മൂന്നും നാലും സബ് ക്യാമ്പസുകൾ ഉണ്ടാവും അതിൽ എല്ലാത്തിനും ഐ എൻ സിയോ മറ്റ് അംഗീകാരങ്ങളോ കാണണമെന്നില്ല അതിനാൽ ഐ എൻ സി അംഗീകാരമുള്ള കോളേജിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മൂന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചതിക്കപ്പെടുന്നത് കോളേജുകളുടെ കാര്യത്തിലാണ് ഒരു കോളേജിൽ അതിൻ്റെ സൗകര്യങ്ങൾ അനുസരിച്ച് ഐ എൻ സി അംഗീകാരം ലഭിക്കുന്നത് നാൽപ്പതോ അൻപതോ അറുപതോ നൂറോ എന്നിങ്ങനെ ഇതിലേതെങ്കിലും സീറ്റുകളിൽ ആയിരിക്കും എന്നാൽ ഐ എൻ സി ഉള്ള കോളേജിൻ്റെ സീറ്റിൻ്റെ പേര് പറഞ്ഞ് ആ കോളേജിന് എത്ര സീറ്റിനാണോ അംഗീകാരമുള്ളത് അതിൻ്റെ ഇരട്ടിയോ അതിലേറെയോ അഡ്മിഷനുകൾ കോളേജുകളും ഏജൻ്റുമാരും ചേർന്നെടുക്കും എന്നിട്ട് ഇവരെ മറ്റ് അംഗീകാരങ്ങളില്ലാത്ത സബ് ക്യാമ്പസുകളിലേക്ക് മാറ്റും ഇത് ക്ലാസ് തുടങ്ങി ആദ്യ പരീക്ഷാ സമയത്ത് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ആയിരിക്കും ഈ വിദ്യാർത്ഥികൾ അറിയുന്നത് തങ്ങൾ വേറെ ഏതെങ്കിലും സബ് ക്യാമ്പസുകളിൽ അംഗീകാരമില്ലാത്ത കോളേജുകളിലാണ് തങ്ങൾ ഈ ഇരുന്ന് പഠിക്കുന്നതെന്ന് ഇത് ഇങ്ങനെ അറിയുമ്പോൾ വിദ്യാർത്ഥികൾക്കോ രക്ഷകർത്താക്കൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഹാൽ ടിക്കറ്റ് കൊടുക്കും മുൻപേ ആ വർഷത്തെ ഫീസെല്ലാം കോളേജുകാർ വാങ്ങിയെടുത്തിട്ടുണ്ടാവും ഏജൻറ്റിനെ വിളിച്ചാൽ അവർ കൈമറത്തുകയും ചെയ്യും ഈ പറഞ്ഞ തരത്തിലുള്ള ചതികളാണ് കർണാടകയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിന് ഐ എൻ സി അംഗീകാരം ഉണ്ടെന്നും അത് എത്ര സീറ്റിനാണോ അംഗീകാരം ഉള്ളത് ആ സീറ്റിനുള്ളിലാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷൻ ലഭിക്കുന്നതെന്നും ഉറപ്പുവരുത്തുക മൂന്ന് മലയാളി വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് മലയാളി ഏജൻ്റുമാർ തന്നെയാണ് കഴിയുന്നതും കേരളത്തിലുള്ള രജിസ്ട്രേഡ് ഏജൻസി വഴിയോ സ്വന്തമായി ഓഫീസുള്ള ഏജൻറ് വഴിയോ മാത്രം അഡ്മിഷൻ എടുക്കുക വ്യക്തിപരമായോ മറ്റു പരസ്യങ്ങളിലൂടെയോ അഡ്മിഷൻ പിടിക്കാൻ നോക്കുന്ന ഏജൻറ്റുമാരുടെ വാക്കുകൾ വിശ്വസിച്ച് അവർ പറയുന്ന നമ്പറിലേക്ക് പൈസ ഗൂഗിൾ പേ ചെയ്യും മുമ്പേ അവർ ജെനുവിൻ ആണോ എന്ന് ഉറപ്പുവരുത്തുക അവരുടെ ഒരു പേരോ ഒരു ഫോൺ നമ്പരോ മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് പൈസ കൊടുക്കരുത് അങ്ങനെ പറഞ്ഞു വരുന്ന ഏജൻറ്റുമാരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയെങ്കിലും വാങ്ങി വെച്ച ശേഷം പൈസ കൊടുക്കുക നാല് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് റെസിപ്റ്റ് വാങ്ങി സൂക്ഷിക്കുക കോളേജിൽ നിന്നും അപ്പോൾ തന്നെ അഡ്മിഷൻ ലെറ്റർ വാങ്ങി വയ്ക്കുക തരുന്ന അഡ്മിഷൻ ലെറ്ററിൽ അഡ്മിഷൻ നമ്പർ എത്രയാണെന്നും നിങ്ങൾ പറഞ്ഞ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചതെന്നും ഉറപ്പുവരുത്തുക അഞ്ച് കേരളത്തിൽ സ്വന്തമായി ഓഫീസുള്ള ഏജൻറ്റോ ഏജൻസിയോ വഴി മാത്രം അഡ്മിഷൻ എടുക്കുക അവരുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തു വയ്ക്കുക അതുപോലെ പൈസയും ഈ ഏജൻസി വഴി അടച്ച് രസീത് തെളിവായി സൂക്ഷിക്കുക കാരണം നിങ്ങൾ കർണാടകയിലെ ഒരു കോളേജിൽ നേരിട്ടാണ് പൈസ അടയ്ക്കുന്നതെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ചതികളോ വിഷയങ്ങളോ വന്നാൽ ഈ ഏജൻറ്റുമാർ കൈയൊഴിയും നിയമപരമായി നിങ്ങൾക്ക് പരാതി കൊടുക്കണമെങ്കിൽ പോലും ആ കോളേജ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരിക്കും പരാതി കൊടുക്കേണ്ടി വരിക ഏജൻസി അല്ലെങ്കിൽ ഏജൻറ്റ് വഴി ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേരളത്തിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും ആറ് സീറ്റ് തീരാറായി മണിക്കൂറിനുള്ളിൽ പൈസ അടച്ചാൽ മാത്രമേ സീറ്റ് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഏജൻറ്റുമാർ നിങ്ങളെ പരിഭ്രാന്തരാക്കിയേക്കാം ഏത് കോളേജ് ആയാലും അത് നിങ്ങൾ നേരിൽ പോയി കണ്ട് അവിടുത്തെ കോളേജ് ക്യാമ്പസ് ഹോസ്റ്റൽ കുട്ടിയുടെ സുരക്ഷിതമാണോ അംഗീകാരങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങളും കാര്യങ്ങളും നേരിൽ കണ്ടും അറിഞ്ഞും പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചും വിശ്വാസമായ ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഓർത്തുവെക്കുക അനവധി കുട്ടികൾ ഇത്തരത്തിൽ ഏജൻറ്റുമാരുടെയും കോളേജുകളുടെയും ചതിയിൽപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ളവരെങ്കിലും ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനിയും പലതും പറയാനുണ്ട് അതൊക്കെ വരും സമയങ്ങളിൽ പറയുന്നതാണ് അതുപോലെ ചതിയിൽപ്പെട്ട പല വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പറഞ്ഞ വോയിസ് റെക്കോർഡുകളും കോളേജുകളുടെയും ഏജൻറ്റുമാരുടെയും വിവരങ്ങളും ഒക്കെ തെളിവുകൾ ഉൾപ്പെടെ വരും സമയങ്ങളിൽ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കും